ശ്മീർ താഴ്വര അസ്ഥിരമാണെന്ന് തെളിയിക്കാൻ ശീതകാലത്തിനു മുൻപേ കഴിയുന്നത്ര തീവ്രവാദികളെ എത്തിക്കാൻ പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐ ശ്രമിക്കുന്നതായും ഇതിന്റെ ഭാഗമാണ് ഉദ്ധംപൂരിൽ സ്ഫോടനങ്ങളെന്നും ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കശ്മീരിനെ കൂടുതൽ അക്രമാസക്തമാക്കാൻ പാകിസ്ഥാൻ ആയുധങ്ങളും വെടിമരുന്നുകളും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂഡൽഹിയിൽ നിന്നുള്ള നേതൃത്വത്തെ പ്രദേശവാസികൾ അംഗീകരിക്കുന്നില്ലെന്ന് അറിയിക്കാനാണ് ക്രമങ്ങളെന്നും സൂചനയുണ്ട് ശ്രീനഗറിലും പരിസര പ്രദേശങ്ങളിലുമായി ഏകദേശം മുന്നൂറ് ചെറു ആയുധങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീർ സന്ദർശിക്കാനിരിക്കെ ഉദ്ധംപൂരിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങൾക്കു പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇതോയിബയാണെന്ന് ജമ്മു ജമ്മുകശ്മീർ പോലീസ് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാത്രി ഉധംപൂരിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത അഞ്ചു പേരിൽ ഒരാളായ അസ്ലാം ഷെയ്ക്ക് സ്ഫോടനത്തിൽ പങ്കുള്ളതായി സമ്മതിച്ചു ലഷ്കർ ഇ ത്വൈബ ഭീകരൻ മുഹദ് അമിൻ ഭട്ട് ബസന്ത് ഗർഹിലെ അസ്ലം ഷെയ്ഖുമായി ബന്ധപ്പെടുകയും അമിത്ഷാ സന്ദർശനം നടത്തുന്നതിനു മുൻപ് സ്ഫോടനം നടത്താൻ ആസൂത്രണം നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇയാളുടെ മൊഴി പ്രകാരം അഞ്ച് ഐഇഡികളും സ്റ്റിക്കി ബോംബുകളും പോലീസ് കണ്ടെടുത്തു അതേസമയം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിൽ എത്തിയതിനു പിന്നാലെ ഗുജർ ബഗർവാൾ വിഭാഗങ്ങളുടെ പ്രതിഷേധം ശക്തമാണ് പഹാരികൾക്ക് എസ് പദവി നൽകാനുള്ള നീക്കത്തിലാണ് പ്രതിഷേധം പ്രതിഷേധത്തിന്റെയും ഉധംപൂരിൽ ഉണ്ടായ സ്ഫോടനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് അമിത്ഷാ കശ്മീരിൽ എത്തിയത് ബാരാമുള്ളയിലും രജൌരിയിലും പൊതുസമ്മേളനത്തെ അമിത്ഷാ അഭിസംബോധന ചെയ്ത് സംസാരിക്കും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും ഇതിനിടയിലാണ് പഹാരികൾക്ക് ന്യൂനപക്ഷ പദവി പ്രഖ്യാപനവും ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് കശ്മീരിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് പിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പഹാരി എസ് ടി പദവി പ്രഖ്യാപനമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അമിത്ഷായുടെ പ്രഖ്യാപനം വന്നാൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയിരിക്കും ശ്മീരിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഔദ്യോഗിക തുടക്കമായിരിക്കും ഷായുടെ റാലികൾ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള അമിത്ഷായുടെ രണ്ടാമത്തെ സന്ദർശനമാണിത് കഴിഞ്ഞ ഒക്ടോബറിൽ കശ്മീരിലെത്തിയ അമിത്ഷാ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ന്യൂസ് കേരള